ക്രിക്കറ്റ് ടൂർണമെന്റ് ക്യാപ്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഐ പി എല്ലുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വേഗത്തിൽ ആദ്യം അറിയുന്നതിനായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇപ്പോൾ അവസാനിച്ച ആവേശ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഒരു തകർപ്പൻ ജയം തന്നെയാണ് മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയിരിക്കുന്നത്. ജയത്തോടുകൂടി പ്ലേ ഓഫിലേക്കുള്ള തങ്ങളുടെ സാധ്യതകൾ സജീവമാക്കിയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ്. മറുഭാഗത്ത് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസിന് പ്ലേ ഓഫ് സാധ്യതകൾ ഏറെക്കുറെ അവസാനിച്ചിട്ടുണ്ട്. ഇന്ന് ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് ബൌളിംഗ് ആണ് തിരഞ്ഞെടുത്തത്. ടൂർണമെന്റിൽ ഇതുവരെ എന്നോണം ഏറ്റവും മികച്ച ഒരു ബൌളിംഗ് പ്രകടനമാണ് ഇന്ന് മുംബൈ ഇന്ത്യൻസിന്റെ ഭാഗത്തു നിന്നും കാണുവാനായി സാധിച്ചത്. പ്രത്യേകിച്ച് അവരിന്ന് പ്ലേയിംഗ് ഇലവനിൽ വരുത്തിയ മാറ്റങ്ങൾ മികച്ച റിസൾട്ട് തന്നെയാണ് നൽകിയത്. ക്വിന്റൺ ഡീകോക്കിന് പകരക്കാരനായി ഓൾറൗണ്ടർ ജെയിംസ് നേഷത്തെയും കൃണാൽ പാണ്ഡ്യയ്ക്ക് പകരക്കാരനായി ഈശൻ കിഷനെയുമാണ് ഇന്ന് മുംബൈ ഇന്ത്യൻസ് പരീക്ഷിച്ചത്. ഓപ്പണിംഗ് വിക്കറ്റിൽ യശസ്വി ജയ്സ്വാൾ, എവിൻ ലൂയിസ് ഒക്കെ മികച്ച തുടക്കം തന്നെയാണ് ടീമിനെ സമ്മാനിച്ചതെങ്കിലും സ്കോർ 27 നൽകിയ യശസ്വി ജയ്സ്വാളിനെയാണ് ടീമിന് ആദ്യം നഷ്ടമായത്. പിന്നാലെ കോൾട്ടർനെയിലും ജെയിംസ് നേഷവും ജസ്പ്രീത് ബൂംറയും ബൌളിംഗിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതോടുകൂടി രാജസ്ഥാൻ ഇന്നിംഗ്സ് അതിവേഗം തന്നെ അവസാനിക്കുന്ന നിലയിലേക്കാണ് പോയത്. മുംബൈ ബൌളർമാരുടെ തീപ്പൊരി പന്തുകൾക്ക് മുൻപിൽ രാജസ്ഥാൻ ബാറ്റ്സ്മാൻമാർ വിറയ്ക്കുന്ന കാഴ്ച തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ കാണുവാനായി സാധിച്ചത്. ഡേവിഡ് മില്ലറും രാഹുൽ തവാട്ടിയും പൊരുതുവാനായി ശ്രമിച്ചെങ്കിലും ടീം സ്കോർ 100 പോലും കടത്തുവാനായി ഇവർക്കും സാധിച്ചില്ല. അങ്ങനെ 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 90 റൺസ് എന്ന സ്കോറാണ് ഇന്ന് രാജസ്ഥാൻ നേടിയത്. മുംബൈക്ക് വേണ്ടി കോൾട്ടർനെയിൽ 4 വിക്കറ്റും ജെയിംസ് നേഷം 3 വിക്കറ്റും ജസ്പ്രീത് ബൂംറ 2 വിക്കറ്റുമാണ് സ്വന്തമാക്കിയത്. മറുപടി ബാറ്റിംഗിൽ രോഹിത് ശർമ്മ ആദ്യ ഓവറിൽ തന്നെ തങ്ങളുടെ ലക്ഷ്യമെന്താണെന്ന് റോയൽസിനെ അറിയിക്കുകയായിരുന്നു. 14 റൺസാണ് രോഹിത് ആദ്യ ഓവറിൽ അടിച്ചുകൂട്ടിയത്. 23 റൺസുമായി രോഹിത് ശർമ്മ മടങ്ങിയപ്പോൾ ഇഷൻ കിഷൻ, സൂര്യകുമാർ യാദവ് സഖ്യത്തിനായിരുന്നു പിന്നീടുള്ള ആക്രമണത്തിന്റെ ചുമതല. മികച്ച ഒരു നെറ്റ് റൺറേറ്റിൽ വിജയിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇന്ന് മുംബൈ ബാറ്റിംഗിന് ഉണ്ടായിരുന്നത്. സ്കോർ 56 നിൽക്കെ സൂര്യകുമാർ യാദവിനെയും ടീമിന് നഷ്ടമായെങ്കിലും വിജയലക്ഷ്യം അനായാസം കൈപ്പിടിയിൽ ഒതുക്കുവാനായി മുംബൈക്ക് സാധിക്കുമായിരുന്നു. അങ്ങനെ ഇന്നത്തെ മത്സരത്തിലെ ജയത്തോടുകൂടി മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫ് സാധ്യതകൾ വർദ്ധിച്ചിരിക്കുകയാണ്. ഇനി ടൂർണമെന്റിൽ ഇതുവരെ ദുർബലരായിട്ടുള്ള SRSനെയാണ് അവർക്ക് നേരിടേണ്ടതായി ഉള്ളത്. മറുഭാഗത്ത് തോൽവിയോടെ രാജസ്ഥാൻ റോയൽസിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ ഏറെക്കുറെ അസ്തമിച്ചിട്ടുണ്ട്. അപ്പോൾ IPLമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വേഗത്തിൽ ആദ്യം അറിയുന്നതിനായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.